ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ് ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 8-ാമത്തെ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ആഫ്റ്റർ ഐ ലോങ് ടൈം, 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ വീണ്ടും നെതറിൽ പോകും ഗൈസ്. ഗൈസ് ഗൈസ്, എന്തിനാണെന്നൊന്നും എന്നോട് ചോദിക്കല്ലേ ഗൈസ്. അത് പിന്നെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നെതറിൽ പോയി എടുത്തോണ്ട് വരാം ഗൈസ്. ഗൈസ്, നെതറിൽ പോയി അവന്മാരെ എല്ലാം അടിച്ചടിച്ചടിച്ച് കൊല്ലാം ഗൈസ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഗൈസ്, ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊല്ലാൻ. ഗൈസ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഗൈസ് എക്സൈറ്റഡ് ആയിട്ട്. ഗൈസ്, നമ്മുടെ വീടൊക്കെ ഇവിടെ കാട് പിടിച്ചെടുക്കുവാണ് ഗൈസ്. ഏതായാലും മണ്ടയിലേക്ക് കയറി പോകാം ഗൈസ്. ഗൈസ്, നമ്മുടെ സ്റ്റോറേജ് ഏരിയ എല്ലാം നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ ടെറാഫോം ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്താലേ ഗൈസ്. ഗൈസ്, എല്ലാം നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ആർമർ 5 നമ്മുടെ ലക്ഷേ എല്ലാ ബോക്സും നമ്മൾ അടിപൊളിയായിട്ട് ഷോ സോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സോർട്ട് ചെയ്യാൻ അത്ര സാധനങ്ങളൊന്നുമില്ല. എന്നാലും ഗൈസ്, നമ്മുടെ അയൺ ഫാമൊക്കെ വർക്ക് ആകുന്നുണ്ടോ നോക്കണം. വില്ലേജേഴ്സൊക്കെ ഇവിടെ എന്തും എടുക്കുവാണോ എങ്ങനെയാന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ എന്തായാലും കാണുമായിരിക്കുമല്ലോ ഗൈസ്. ഗൈസ്, ഏതായാലും ജസ്റ്റ് പറഞ്ഞു നോക്കാം, എന്തായാലും കണ്ടാതെയായിരുന്നു ഗൈസ്. ഓ ഗൈസ്, 2 സ്റ്റാക്കായിരുന്നു. അടിപൊളി നമ്മുടെ അയൺ ഫാം അടിപൊളിയായിട്ട് വർക്ക് ആകുന്നുണ്ട്. 2 സ്റ്റാക്കും 19 അയണും ഉണ്ട് ഗൈസ്. അടിപൊളി. ഏതായാലും നേരെ വെള്ളത്തിലോട്ട് അടുത്ത് ചെയ്യണം. പൂവ് കുറച്ചുണ്ട്. അടിപൊളി. ഗൈസ്, വെള്ളത്തിലോട്ട് അടുത്ത് ചാടി നമുക്ക് നേരെ ഇനിയും നെതറി പോകണം. ലാഗ് ഗൈസ്. സ്റ്റോറേജ് ഏരിയയോടെല്ലാം നമുക്ക് ഗുഡ് ബൈ പറയാം. ഇനിയും തിരിച്ച് നമ്മൾ ഈ മണ്ണിൽ കാല് കുത്തുന്നത് ഫുൾ റിസോഴ്സസും കൊണ്ട് ആയിരിക്കട്ടെ ഓക്കെ എന്ന് ഞാൻ കരുതുന്നു. ഇന്റർപ്പിളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വില്ലേജൊക്കെ നല്ലതായിട്ട് നോക്കണം. എൻ്റെ വീടൊന്നും ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ആരും കയറിയേക്കല്ലോ വീടിനകത്തൊന്നും. ഓക്കെ ഗൈസ്, നേരെ നെതർ പോർട്ടലിനകത്തേക്ക് കയറിയേക്കാം. നമ്മൾ നമ്മുടെ ഹിസ്റ്റോറിക് നെതർ പോർട്ടൽ അതിനകത്തേക്ക് കയറിയേക്കാം. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ടോ ഗൈസ്? നമ്മൾ കുറച്ച് ബ്ലോക്സും കൂടെ എടുത്തിട്ട് വരാം. ഗൈസ്, നമ്മളെല്ലാ ബ്ലോക്സും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നെതറിൽ കയറാം. ശരി, നെതർ പോർട്ടലിൽ കയറാം. ഗൈസ്, നമ്മുടെ അടിപൊളി നെതർ ഹബ്ബൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. ഏതായാലും ഞാനത് നിങ്ങളെ ഇന്ന് കാണിക്കുന്നില്ല. ഏതായാലും നമുക്കൊന്ന് സെറ്റാക്കണം ഗൈസ് അത്. ഗൈസ്, നമ്മുടെ നെതറിലെത്തി ഗൈസ്. എന്തൊരു സന്തോഷം ഗൈസ്. മണ്ടയിലാമാർ എന്തോ കാണിച്ചോണ്ട് നിപ്പുണ്ട് അവിടെ. നിങ്ങൾക്കറിയാമല്ലോ ഈ നെതർ അടിപൊളി നെതർ പോർട്ടലാണ് ഗൈസ്. നല്ല സ്ഥലമാണിത്. താഴെക്കുഴിയൊക്കെ ഉണ്ട്. എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വരണം. ഗൈസ്, ഫ്രണ്ടിൽ ഒരു അടിപൊളി സംഭവമുണ്ട്. നല്ല ക്രിംസൺ ഫോറസ്റ്റ് ഉണ്ട്. നല്ല ചുമന്ന ക്രിംസൺ ഫോറസ്റ്റ്. പിന്നെ കുറേമാരിങ്ങനെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകാൻ പോകുന്നത്. ഗൈസ്, ഭാഷൻ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഏതായാലും ഞാൻ ഭാഷൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പം ഞാൻ വീഡിയോ പാക്കും. ഗൈസ്, നമ്മളിവിടെ ഭാഷ്യം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചു നേരത്തെ ഇതിനു ശേഷം ഭാഷ്യം കണ്ടുപിടിച്ചു. ഇവിടെ ഒരു എൻഡർമാനൊക്കെ നിൽപ്പുണ്ട്. ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ വന്നത് ഗൈസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ മൈൻക്രാഫ്റ്റ് പേരാണെങ്കിൽ അറിയായിരിക്കും. ഈ സ്ഥലമാണ് നമ്മുടെ പേരെന്തായിരുന്നു ഗൈസ്? ഗൈസ് എനിക്ക് ഒരു മിനിറ്റ്. ഗൈസ്, വാർപ്പിഡ് ഫോറസ്റ്റ്. ഗൈസ്, വാർപ്പിഡ് ഫോറസ്റ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. വാർപ്പിഡ് ഫോറസ്റ്റിൽ നമുക്ക് 2 ഭാഷ്യൻ അടുത്തടുത്ത് കിട്ടിയിട്ടുണ്ട്. അത് 2 ഭാഷ്യനാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഭാഷനെക്കുറിച്ച് വലിയ പിടിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാം. ഗൈസ്, ഇവിടെ ഒരു ഉത്തൻ അങ്ങനെ നിപ്പുണ്ട്. നമുക്ക് അവനെ വേണമെങ്കിൽ ഒന്ന് കൊല്ലാം ഗൈസ്. അടിച്ചടിച്ച് കൊല്ലാം ഗൈസ്. അവനെ നമ്മൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ട്രാപ്പ് ചെയ്യും. അവനെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ. എടാ, നീയെങ്കിലും എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യടാ. ഇതോടെ ഡ്രോപ്പ് എന്തേലും ഇല്ലേ? പക്ഷേ ആ സാറല്ല, ഇനി ഞാൻ നേരെ ഭാഷനിലോട്ട് ഇറങ്ങിപ്പോയിട്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഭാഷനാണത്. നമ്മുടെ ഫുഡ് ഇവിടെ കിടപ്പുണ്ട് കുറച്ച്. ആ ഭാഷൻ എന്തേ അവിടെ ഉണ്ട്. നമ്മൾ അത് കൂടാതെ കുറച്ച് ഫുഡ് കൊണ്ടുവന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗീസ്. ഭാഷനപ്പുറത്തുണ്ട്. നേരെ ഭാഷനിലോട്ട് പോകാം ഗീസ്. ഗീസ്, ആ പൊട്ടൻ്റെ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ വന്ന് നിപ്പുണ്ട്. ഭാഷനകത്ത് കയറി ഗീസ്. അകത്ത് കയറിയപ്പോൾ അവന്മാരാ ഹോഗ്ലിമാരെന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കുവാണ്. ഞാൻ ഏതായാലും എൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ച് ഇതിനകത്ത് ഇരിപ്പുണ്ട് ഗീസ്. ഈ ഭാഷ്യം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനകത്ത് എവിടെയാണ് ഗീസ്? അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് കിട്ടി. ഞാൻ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇതിനകത്തോട് ഓടി കയറിയാണ്. റൂം പോലെ സംഭവം. ഞാൻ നേരെ അതിനകത്തോട് കയറി ജസ്റ്റ് ഒരു സാധനം ഉണ്ടാക്കി ഗീസ്. ഇവിടെ ആ ഹോഗ്ലിം അവിടെ അവിടെ എല്ലാം ഉണ്ട്. അവനാണ് ഏറ്റവും വിഷയം നമുക്ക്. പിന്നെ ഒരു കറുത്ത ഒരു കോട്ടിട്ട് ഒരുത്തൻ. ഗീസ്, അടിപൊളി. ചെസ്റ്റിനകത്ത് നമുക്ക് അയൺ സോഡ് എണ്ണമുണ്ട്. അതുകൊണ്ട് വലിയ ഭാരമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈസ് അൻഷൻ ഡെബ്രിസ്. ഗീസ്, ഈസ് ഗോൾഡ് തപ്പി വന്ന നമുക്ക് അൻഷൻ ഡെബ്രിസ്. അടിപൊളി. സാറല്ല, ആയിരിക്കട്ടെ. നമ്മളെ ഭാഗ്യമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഭാഗ്യം എത്രയാന്ന്. ഗീസ്, ഒബ്സീഡിയനും ഉണ്ട്. പിന്നെ 2 ക്രൈയിങ് ഒബ്സീഡിയനും ഉണ്ട് ഗീസ്. ഗീസ്, അടിപൊളി ലൂട്ടാണല്ലോ ഗീസ്. എല്ലായിടത്തേക്കും. ഗൈസ്, അവിടുത്തെ ലൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി ഗൈസ്. ഇത് ഭാഷൻ്റെ ടോപ്പിലാണ് ഗൈസ്. ഗൈസ്, ഞാൻ ജസ്റ്റ് ക്യാമറ ഓഫ് ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങളെ ലാഗ് അടുപ്പിക്കണമല്ലോ എന്നോർത്ത്. ഈ താഴെ എന്താ ചെറിയ വഴിയൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെ അടുത്തൊരു ചെസ്റ്റ് ഉണ്ട്. ഞാൻ ചെസ്റ്റ് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ കയറി. ഗീസ്, ചെസ്റ്റ് തുറന്ന് നോക്കാം. എന്തായാലും കാണും, എന്തായാലും കാണാൻ എനിക്കത്തില്ല. ഗീസ്, അടുത്ത എൻഷൻ്റെ ബ്രീസ്. ഗൈസ്, ഗീസ് എൻ്റെ ഭാഗ്യം. ഗീസ്, ഒരു അയൺ സോഡും ഉണ്ട്. അത് നമുക്ക് വേണ്ട. അത് വേണ്ട ഗീസ്.
ഈ അടിപൊളി. നമുക്ക് അടുത്ത അൻഷഡ് എവറിസ് കിട്ടി ഈ. അപ്പോൾ നമ്മുടെ നെതറൈറ്റ് ആക്കുന്ന പരിപാടി ഏതായാലും കുറച്ചും കൂടെ എളുപ്പമായിക്കോളും. പിന്നെ ഒരു ബ്ലോക്ക് ഓഫ് അയണും കൂടെ ഉണ്ട് ഗീസ്. അപ്പോൾ ഗീസ് ഏതായാലും ഇനി അടുത്ത ജസ്റ്റ് കിട്ടിയിട്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാം ഗീസ്. ഗീസ് നിങ്ങൾ ഞെട്ടരുത് ഗീസ്, നമുക്ക് അടുത്ത ജസ്റ്റ് കിട്ടി ഗീസ്. ഒരു ഡബിൾ ചെസ്റ്റ് ഗീസ്, ഇഷ്ടം പോലെ സാധനമാണ് ഗീസ്. ബോൺ ബ്ലോക്കൊക്കെ ഇപ്പോൾ നമ്മുടെ ചെസ്റ്റിലൊന്നും വെക്കാൻ ഇടയില്ല ഗീസ്. ആൻഷഡ് എവറിസ് നെതറൈറ്റ് സ്ട്രാപ്പൊക്കെ കാരണം ഇപ്പോൾ ഒരിടയില്ല ഗീസ്. ഗൈസ് ഇത് കൂടാതെ നമുക്ക് ഇതിന് മുമ്പ് ഒരു ചെസ്റ്റിൽ നിന്ന് ഗൈസ് ഒരു അടിപൊളി ഡയമണ്ട് പിക്കാക്സ് കിട്ടി ഗൈസ്, ഫോർച്യൂൺ ട്രീ ഉള്ള. അതാണ് ഗൈസ് എൻ്റെ കയ്യിരിക്കുന്നത്, അത് കാണിക്കാൻ മറന്നുപോയി ഗൈസ്, വിട്ടുപോയി. പിന്നെ ഗൈസ് പിന്നെ രണ്ട് ബ്ലോക്ക് ഓഫ് അയണും ഉണ്ട് ഗൈസ്. ഗൈസ് ഒരു ഡയമണ്ട് ഷവൽ ഇരിപ്പുണ്ട് ഗൈസ്. ഗൈസ് അത് നമുക്ക് ഉപകരിക്കും ഗൈസ്. ഒരു ഡയമണ്ട് ഷൈമൺ ഉണ്ടാക്കണം, ഷവൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഡയമണ്ട് വേണം ഗൈസ്. അടുത്ത ജസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി ഗൈസ്. ഗൈസ് ഈ ചെസ്റ്റിനകത്ത് തന്നെ ഉണ്ട് ഗൈസ് ഫോർച്യൂൺ ത്രീയുടെ ഒരു ഗോൾഡൻ ആക്സ് ഗൈസ്. അത് ഉപകരിക്കും ഏതായാലും. നമ്മുടെ നെതറൈറ്റ് സ്ക്രാപ്പ് എടുത്ത് വെച്ചേക്കാം. ആരോ വേണ്ട ഗൈസ്, എന്തോ ടെംപ്ലേറ്റ് അങ്ങനെ റിപ്പോർട്ട്. നമുക്ക് വേണമെങ്കിൽ ആരോ എടുത്തേക്കാം ഗൈസ്. ഏതായാലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ അങ്ങനെ കാണിക്കുന്നത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ ഗൈസ് ഗൈസ്, അപ്പോൾ അടുത്ത ജസ്റ്റിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടുമോ നോക്കാം. ഈ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഈ ഭാഷനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തായിരുന്നു ഗൈസ്. ഞാൻ കുറച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇനി അത് ഗോൾഡ് എവിടെ ആയിരിക്കുന്നതെന്ന് മനസ്സിലായി ഗൈസ്. ഗൈസ് അങ്ങനെ ഒരു ഗോൾഡ് ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഗൈസ്. ഇതിന് ഗൈസ് ഇതിനകത്ത് ഗോൾഡ് ഉണ്ട്, ഉണ്ടെന്ന അടിപൊളി. രണ്ട് ഗോൾഡ് അല്ല, മൂന്ന് ഗോൾഡ് അല്ല, മൂന്ന് ഗോൾഡേ ഉള്ളൂ. പക്ഷേ ഞാൻ ഹൈപ്പ് എടുപ്പിച്ച് പോയി. നാല് അഞ്ച് ആറ് ആറ് ഗോൾഡ്, ആറല്ല ആറ് കൂടുതൽ ഗോൾഡ് ഗീസ്. ഗീസ് അടിപൊളി. നമുക്ക് മെയിനായിട്ട് ഈ സാധനമാണ് വേണ്ടത്, ഈ ഭാഷ ഇനി വരുന്ന തന്നെ ഇതിനാണ്. ഇവന്മാരുമായിട്ട് റെഡി ആണെങ്കിൽ ഗോൾഡ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇനി അടുത്ത ഗോൾഡ് കിട്ടിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇവിടെ ഒന്നും കാണുന്നു കാണുന്നു ഗീസ്. അടുത്ത ഗോൾഡ് ഗീസ്, നമ്മൾ നടന്നു വന്നപ്പോൾ താഴെ വേറൊരു ഗോൾഡ് ചുമ്മാ ഇരിക്കുന്നു ഗീസ്. ഗോൾഡിൻ്റെ പെരുമഴയാണ് ഇവിടെ ഗീസ്. ഈ ഇവന്മാരൊക്കെ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടപ്പുണ്ട് ഗീസ്. അടുത്ത ഗോൾഡ് എവിടെ, അടുത്ത ഗോൾഡ് എവിടെ ഗൈസ്. നമ്മളങ്ങനെ മൊത്തം ലൂട്ട് ചെയ്ത് ഇവിടുത്തെ അത്യാവശ്യ സാധനങ്ങളെല്ലാം, നമ്മുടെ ലിസ്റ്റ് ഇഷ്ടം പോലെ ഗോൾഡാണ് ഗീസ്. മൂന്ന് സ്റ്റാക്കിൽ കൂടുതൽ ഗോൾഡ് നമുക്ക് കിട്ടി ഇവിടുന്ന് ഗീസ്. ഏതായാലും ഉമ്മാര് രണ്ടുപേരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഉമ്മാരെ നമുക്ക് ട്രേഡ് ചെയ്യണം ഉമ്മാരുമായിട്ട് ഗീസ്. അപ്പോൾ ഉമ്മാരെ ഒന്ന് ട്രാപ്പ് ചെയ്യണം ഗീസ്. ഇച്ചിരി പ്രശ്നമുള്ള പരിപാടിയാണ്. ഉമ്മാര് ഇനി തന്നെ ഒന്ന് ട്രാപ്പിലോട്ട് വീഴും ഗീസ്. നമ്മൾ ട്രാപ്പൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഗീസ് രണ്ടാമാരെ ഇട്ടു ഗീസ്. ഈ ലെവനെ തള്ളിയിടാൻ നമ്മൾ കഷ്ടപ്പെടുവാണ് ഗീസ്. എടാ പോയി വീഴാ താഴെ ഗൈസ്. ഇത്ര അൻസറിനുള്ള പിഗ്ലിനോ ഗീസ്. ചുമ്മാ പോയി വീഴാൻ പറഞ്ഞപ്പോഴേ അവൻ വീണ് ഗീസ്. ഏതായാലും നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഗീസ്. കുറച്ചും കൂടെ അവന്മാർക്ക് ഇരിക്കാനൊക്കെ സ്ഥലം വേണ്ട ഗീസ്. പാവങ്ങൾ ഞെക്കി ഞെങ്ങി കൂടിയൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അടിപൊളി, ഇപ്പോൾ അവന്മാർക്ക് സ്ഥലം. അയ്യോ ചാടിപ്പോരടാ. ഓക്കെ ഗീസ്, ഞാൻ സ്ഥലം കൂട്ടിയതാണ്. അവന്മാരിപ്പോൾ അതിനകത്തോട് ഇറങ്ങിപ്പോയെ. നമ്മൾ രണ്ടല്ല നാല് പേരെ പിടിച്ചിട്ടുണ്ട് ഗീസ്. ഇനി ഗോൾഡ് ഇട്ട് കൊടുക്കാം ഗീസ്. ഇമ്മാരെ എന്നാ തരുമെന്ന് നോക്കാം. ഏതായാലും നിങ്ങൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ടുവാ ഗീസ്. ഗീസ് ഇവിടെ ഇൻ്റർനാഷണൽ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുവാണ് ഗീസ്. ഇഷ്ടംപോലെ സാധനം ഗീസ്. നമുക്കൊരു ഒരു അടിപൊളി പിക്കാക്സ് അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയായിരുന്നു. അത് ഉമ്മാരെ എന്നുള്ള ഗീസ് ലൂട്ട് ചെയ്ത പറ്റി ഗീസ്. ഇത്രയും സാധനം, ഇത്രയും സാധനം ഇപ്പോഴും ഉമ്മാരെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഓരോ പോർഷനൊക്കെ വെറുതെ കുറേ ഫയർ റെസിസ്റ്റൻറ്റ് പോർഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഒബ്സീഡിയനും ഗീസ്. നമ്മളെ ഏതായാലും എൻ്റർപോളിന് വേണ്ടിയാണ്, അല്ല എൻ്റർപോളിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പം ഉമ്മാർ ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കുവാണ്. എൻ്റർപോൾ കിട്ടിയാൽ മതിയായിരുന്നു. ഉമ്മാരുള്ള ചവർ മൊത്തമാണ് ഇടുന്നത് ഗീസ്. ഇപ്പം നമ്മുടെ ഇൻവെർട്ടറി ഫുള്ളായി നമ്മളൊരു ചെസ്റ്റ് വരെ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ കണ്ടോ ഗീസ്, ഗ്രാവലൊക്കെ ചുമ്മാ ആയിട്ട് വരുമോ? അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഏതായാലും ഇതൊക്കെ ഇമാരുടെ സ്ഥലത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഗീസ്. ഗീസ് ഇവിടെ ഈ ട്രേഡിങ് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു എൻ്റർമാനൊക്കെ ഇവിടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ അമാരെയൊന്നും നോക്കുന്നില്ല, ഒന്നാമതേ ലൈഫ് കുറവാണ് ഗീസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് ഗീസ്. അങ്ങനെ കുറച്ച് നേരത്തെ ട്രേഡിങ്ങിന് ശേഷം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അമാരെ നമ്മൾ ആടിച്ചു പോന്നിട്ടുണ്ട് ഗീസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഷവർ സാധനങ്ങൾ നമുക്ക് കത്തിച്ച് കളയാം ഗൈസ്. നിറച്ച് സാധനം ഗീസ്. ഏതായാലും ഞാൻ എന്തൊക്കെ കിട്ടിയെന്ന് വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം ഗീസ്. ഓക്കെ ഗീസ്, അറിയാത്തൊക്കെ പിടിച്ചു ഗീസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അടിപൊളി. നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളേതായാലും അത്യാവശ്യ സാധനങ്ങളെല്ലാം കൊണ്ടാണ് വന്നേക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ കിട്ടി എന്നുള്ള ഒരു ചെസ്റ്റിനകത്ത് വെച്ച് കാണിച്ചു തരാം ഗീസ്. നമ്മുടെ സ്വന്തം സ്റ്റോറേജ് ഏരിയക്കകത്താണ് നമ്മൾ പോകുന്നത്. ഈ ചെസ്റ്റിനകത്ത് വെക്കാമെല്ലാം. ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റർപോൾ കിട്ടി ഗീസ്. 17 എൻ്റർപോൾ കിട്ടി. പിന്നെ രണ്ട് അൻസ്റ്റൺ ഡെബ്രിസ് കിട്ടി ഗീസ്. രണ്ട് അൻസ്റ്റൺ ഡെബ്രിസ്, അത് കൂടാതെ ഒരു നെതറൈറ്റ് സ്ക്രാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇന്നത്തെ റൈറ്റ് സ്ക്രാപ്പ്. പിന്നെ നമുക്ക് കിട്ടിയത് ഗൈസ് അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫോർച്യൂൺ 3-2 ഡയമണ്ട് പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫയർ ആസ്പെക്റ്റിൻ്റെ ഒരു സോഡ്, 3 അയൺ സോഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫയർ ആസ്പെക്റ്റിൻ്റെയും ഒരു സ്വീപ്പിംഗ് എഡ്ജിൻ്റെയും പിന്നെ ഫോർച്യൂൺ 3 ഒരു ഗോൾഡൻ ആക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറേ പോർഷൻ ഓഫ് ഫയർ റെസിസ്റ്റൻസ്, ഒരാവശ്യവും ഇല്ലാത്ത സാധനം, ആവശ്യമുണ്ട് എന്നാലും വലിയ ആവശ്യമില്ലാത്ത സാധനം. പിന്നെ 47 ക്രൈയിങ് ഒബ്സീഡിയൻ, ഈ കരയുന്ന ഒബ്സീഡിയൻ ഒക്കെ ആർക്ക് വേണം. പിന്നെ 17 സാധാരണ ഒബ്സീഡിയൻ, പിന്നെ 2.5 സ്റ്റാക്കോളം മറ്റേ ആരോ നമ്മുടെ ആരുടെ പേര് സ്പെക്ട്രൽ ആരോ, പിന്നെ 2 സോൾ സ്പീഡ് 3 ബുക്ക് കേസ്. ഈ സാധനം നമുക്ക് നെതറിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടത്തുള്ളൂ, ചെസ്റ്റിൽ നിന്നൊക്കെ റയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേസ്. അപ്പം നമ്മുടെ വാപ്പ് പിന്നെ കുറച്ച് ബ്ലോക്സ് ഒക്കെ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നെതറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേസ്. ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം നമ്മുടെ എൻഡർപേളായിരുന്നു, അത് നമുക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട് കുറച്ച് നേരമായി കേസ്, ഇല്ലെങ്കിൽ തലയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേസ്. അപ്പം നമുക്കത് വെച്ചേക്കാം. പിന്നെ നമുക്ക് ആക്സലാണ് ചെസ്റ്റിനകത്ത്. അപ്പോൾ ഇതെല്ലാം കിട്ടി, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മളെ പതുക്കെ പതുക്കെ വലിയ വലിയ റിച്ചായിട്ട് വരുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ചെയ്യാൻ വെച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഔട്ട്റോ പറയാം ഗേസ്. അങ്ങനെ 2 ശേഷം നമ്മൾ തിരിച്ച് വന്ന ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ തീർന്നിട്ടുണ്ട് ഗേസ്. നമ്മൾ ബാഷിനകത്ത് കുറേ കറങ്ങി നമുക്ക് കുറേ ഗോൾഡൊക്കെ കിട്ടി, കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ മെയിൻ തിങ് നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു നമ്മുടെ ഗെയിമിൻ്റെ തന്നെ ഒരു മെയിൻ ഭാഗം എൻ്റർപോൾ ഒപ്പിക്കൽ അത് കഴിഞ്ഞു ഗേസ്. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം ഗേസ്. ടാറ്റ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.